നമസ്കാരം. മുകേഷിനെതിരായ കേസ് കടുത്താൽ എം എൽ എ സ്ഥാനത്തു നിന്ന് നീക്കേണ്ടി വരും. തൽക്കാലം ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കാതിരിക്കാനാണ് മുകേഷിന്റെ രാജി വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയും ഉണ്ട്. മുകേഷിനെതിരായ ലൈംഗിക പീഡനക്കേസിൽ പരാതിക്കാരിക്കെതിരായ തെളിവുകളും കൈമാറിയിട്ടുണ്ട്. മുദ്രവച്ച കവറിലാക്കി മുകേഷിന്റെ അഭിഭാഷകനാണ് തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ സമർപ്പിച്ചു കഴിഞ്ഞു. മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. നടപടികൾ അടച്ചിട്ട കോടതി മുറിയിൽ ആയിരിക്കുമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അറിയിച്ചു. എന്തായാലും മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നടിയെ ലൈംഗികമായി അതിക്രമിച്ചുവെന്ന പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നടൻ മുകേഷിനെതിരെ പീഡന കേസെടുത്ത പോലീസ് ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. നിലവിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ വിലക്കുണ്ട്. 5 ദിവസത്തേക്കാണ് വിലക്കുള്ളത്. അതേസമയം തനിക്കെതിരെ ഉയർന്ന പീഡനാരോപണങ്ങൾ തള്ളി ഫേസ്ബുക്ക് പോസ്റ്റിട്ട ജയസൂര്യക്കെതിരെയും പരാതിക്കാരിയായ നടി രംഗത്തു വന്നു. തന്റെ ആരോപണം സത്യവും വ്യക്തവുമാണെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും അവർ പറഞ്ഞു. തന്റെ ജീവിതത്തിൽ ആദ്യമായാണ് FIR ഫയൽ ചെയ്യുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം നിരവധി വെളിപ്പെടുത്തലുകളാണ് നടന്മാർക്കും സംവിധായകർക്കുമെതിരെ ഉയർന്നത്. അക്കൂട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ജയസൂര്യക്കെതിരെ രണ്ട് നടിമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ പരാതി. ഇതിൽ ഒരാളാണ് ഇപ്പോൾ ജയസൂര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ രംഗത്തെത്തിയത്. ഉയർന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന ജയസൂര്യയുടെ വാദം കള്ളമാണെന്ന് പരാതിക്കാരി പറഞ്ഞു. താൻ ഉയർത്തിയത് തെറ്റായ ആരോപണങ്ങളല്ലെന്നും അവർ പറഞ്ഞു. വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായപ്പോൾ ഞാൻ പണം വാങ്ങിയിട്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് ആരോപണമുയർന്നു. സ്വന്തം അഭിമാനം സംരക്ഷിക്കാനാണ് ജയസൂര്യയുടെ പേര് പുറത്തു പറഞ്ഞത്. ഞാൻ കേസ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അതെനിക്ക് ഒരിക്കലും നല്ലതായി വരില്ല, അവർ പറഞ്ഞു. എന്തായാലും സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിലെ മുൻകൂർ ജാമ്യാപേക്ഷകളിൽ ഇന്ന് കോടതി വിധി പറയും. നടൻ മുകേഷിന് കോടതി 5 ദിവസം അറസ്റ്റ് തടഞ്ഞ് ആശ്വാസം നൽകിയിരുന്നുവെങ്കിലും അടുത്ത അവധിക്ക് മുൻകൂർ ജാമ്യം നൽകുമോ എന്നതാണ് അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നത്. ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും പരിഗണിക്കപ്പെടുകയാണ്. അറസ്റ്റ് തടഞ്ഞ് കൂടുതൽ സമയം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത നടപടി അന്വേഷണ സംഘം യോഗം ചേർന്ന് തീരുമാനിക്കും. കാലപ്പഴക്കമുള്ള കേസുകളായതിനാൽ തെളിവുകൾ ലഭിച്ചില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. അതിജീവിതയുടെ മൊഴി മാത്രം സ്വീകരിച്ച് കേസെടുക്കാമെന്ന സുപ്രീംകോടതി വിധി അടിസ്ഥാനമാക്കിയാണ് നിലവിൽ എല്ലാ പരാതികളിലും അന്വേഷണം മുന്നോട്ടു പോകുന്നത്. അതിനിടെ കൊച്ചിയിൽ താരസംഘടന അമ്മയുടെ ഓഫീസിലും കത്രക്കടവിലെ ഹോട്ടലിലും ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിലും ഇന്നലെ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. താരസംഘടനയിൽ അംഗത്വം ആവശ്യപ്പെട്ട് സമീപിച്ചപ്പോൾ പീഡിപ്പിച്ചുവെന്ന നടിയുടെ പരാതിയിലാണ് അമ്മയുടെ ഓഫീസിൽ പരിശോധന നടത്തിയത്. ഇടവേള ബാബു മുകേഷ് എന്നിവർക്കെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ആ പരിശോധന. ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിലാണ് കത്രക്കടവിലെ ഹോട്ടലിൽ തെളിവെടുപ്പ് നടന്നത്.